സ്നേഹമുള്ളവരെ, മൂന്ന് നോമ്പ് ആചരണത്തിന്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും മംഗളങ്ങളും ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം എല്ലാവർക്കും ആശംസിക്കുന്നു. പഴയ നിയമ പശ്ചാത്തലത്തിൽ നമ്മൾ കൊണ്ടാടുന്ന ചുരുക്കം ചില ആഘോഷങ്ങളിലൊന്നാണ് മൂന്ന് നോമ്പ്. കപ്പലിൽ നിന്ന് സമുദ്രത്തിലേക്ക് എടുത്തെറിയപ്പെട്ട യോന പ്രവാചകനെ ഒരു വലിയ മത്സ്യം വിഴുങ്ങി. മൂന്ന് ദിനരാത്രങ്ങൾ മത്സ്യത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞ യോനയെ മൂന്നാം നാൾ നിനിവേ നഗരത്തിന്റെ കടൽ തീരത്ത് മത്സ്യം ശബ്ദിച്ചിട്ടു. അവിടെ നിന്ന് യോന അവിടുത്തെ ജനങ്ങളോട് ദൈവവചനം പ്രഘോഷിക്കുകയും തങ്ങളുടെ പാപവഴികളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് അവര് ആബാലവൃദ്ധം ജനങ്ങൾ രാജാവ് ഉൾപ്പെടെ ദൈവ വഴിയിലേക്ക് തിരികെ വരികയും ചെയ്തു എന്ന് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നീട് ഈശോ തന്നെ ഈ യോന പ്രവാചകന്റെ ജീവിതാനുഭവത്തെ ഒരു അടയാളമായി, ശക്തമായ ഒരു അടയാളമായി സുവിശേഷങ്ങളിൽ എടുത്തു പറയുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ അല്പം കൗതുകകരം എന്ന് പറയാവുന്ന ഒരു കാര്യം, യോന പ്രവാചകൻ തനിക്കുണ്ടായ ഈ ഒരു അനുഭവത്തെ, അതിനെക്കുറിച്ച് നിനിവേ നിവാസികളോട് വിവരിച്ചു പറഞ്ഞു എന്ന് നമുക്കറിഞ്ഞുകൂടാ. അവരുടെ പാപജീവിതത്തെക്കുറിച്ചും മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ആവും അദ്ദേഹം കൂടുതൽ പ്രസംഗിച്ചിട്ടുണ്ടാവുക. പക്ഷേ അദ്ദേഹത്തിന്റെ ആ പ്രഘോഷണത്തിന് വാക്കുകൾക്ക് ശക്തി നൽകിയത്, അദ്ദേഹത്തിന്റെ സാക്ഷ്യത്തെ തീക്ഷ്ണതയുള്ളതാക്കുന്നത് അതിന് മുൻപ് അദ്ദേഹത്തിന് ലഭിച്ച ഈ ദൈവാനുഭവമാണ്. മൂന്ന് ദിവസങ്ങൾ മത്സ്യത്തിന്റെ ഉള്ളിൽ കഴിഞ്ഞ് കൂടിയ ആ അനുഭവം, അത് ആണ് യഥാർത്ഥത്തിൽ യോനായി പുതിയൊരു മനുഷ്യനാക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ഒരു പുതിയ സൃഷ്ടിയായി തീരുക എന്നതാണ് പരമപ്രധാനം. അപ്പോ യോനാ പ്രവാചകനുണ്ടായ ഈ ഒരു ഗോഡ് എൻകൗണ്ടർ, ഈ ഒരു ദൈവാനുഭവം, അതാണ് നിനിവ നിവാസികൾക്ക് അടയാളമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മാനസാന്തരത്തിന് കാരണമായി തീരുന്നത് എന്നതാണ് വചനം നമുക്ക് നൽകുന്ന സന്ദേശം. ഈ മൂന്ന് നോമ്പ് ആചരിക്കുമ്പോൾ നമുക്കും മുമ്പിലുള്ള പ്രചോദനവും വെല്ലുവിളിയും ഇതുതന്നെയാണ്. നമ്മുടെ ജീവിതങ്ങളെയും തീക്ഷ്ണതയുള്ളതാക്കി തീർക്കുന്നത്, നമ്മുടെ വാക്കുകൾക്ക് പ്രഘോഷണത്തിന് ശക്തി ഉണ്ടാകുന്നത്, ജീവിതങ്ങളെ സ്വാധീനിക്കാനായിട്ട് അതിന് സാധ്യത നൽകുന്നത്, നമുക്ക് അതിനു മുൻപ് ഉണ്ടായിരിക്കേണ്ട ഈ ദൈവാനുഭവമാണ്, ഈ ഗോഡ് എൻകൗണ്ടർ. ഈ മൂന്ന് നോമ്പ് ആചരണം നമ്മളെ നയിക്കേണ്ടത് അങ്ങനെ ഒന്നിലേക്കാണ്. ഈ ഒരു ഗോഡ് എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? അത് ഒന്ന് ഓർത്തെടുക്കാനും അതിനെ തീക്ഷ്ണതയുള്ളതാക്കി നമ്മുടെ ജീവിതങ്ങളെ തന്നെ കൂടുതൽ ദൈവ വഴിയിലാക്കാനും ഈ നോമ്പ് ആചരണം, മൂന്ന് നോമ്പ് ആചരണം നമ്മളെ പ്രചോദിപ്പിക്കണം, നമുക്ക് ശക്തി നൽകണം. അതിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കൽ കൂടി ഈ മൂന്ന് നോയമ്പിന്റെ ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു.